بسم الله نحمدك اللهم ونصلي ونسلم على رسولك الكريم. تزكية بارت 15. لسلامة الدنيا خصال أربع، وفر لجهل القوم منعك تجهلا، وتكون من سيب الأناس آيسا، ولسيب نفسك للأناس باذلا. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടി വരും. സഹജീവികളിൽ നിന്നുണ്ടാകുന്ന അവിവേകങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അത് ദമ്പതികൾക്കിടയിലാകാം, മാതാപിതാക്കളുടെയും സന്തനങ്ങളുടെയും ഇടയിലാകാം, കുടുംബക്കാർക്കിടയിലും അയൽവാസികൾക്കിടയിലുമാകാം, കൂട്ടുകാർ, സഹപാഠികൾ, സഹതൊഴിലാളികൾ, മേലുദ്യോഗസ്ഥന്മാർ തുടങ്ങി ആരിൽ നിന്നുമാകാം. ഇങ്ങനെ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന അവിവേകങ്ങൾ, അവരുടെ പരിഹാസങ്ങൾ, അവരുടെ ഏഷണിയും പരദൂഷണവും കളവും, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. പലപ്പോഴും നാം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്നോ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്നോ പറയുന്നവരുണ്ടാകാം. നല്ല കാര്യങ്ങൾ എത്ര ചെയ്താലും അതാരും കാണാതെ മനുഷ്യസഹജമായി ഉണ്ടാകുന്ന ന്യൂനതകൾ മാത്രം കണ്ടെത്തി പെരുപ്പിച്ച് പറയുന്നവരുണ്ടാകാം. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും, നമ്മുടെ ജീവിതത്തെ കൈപ്പുള്ളതാക്കി തീർക്കും. ഈ സാഹചര്യങ്ങളിൽ ഇവയോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? സ്വസ്ഥമായി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നീക്കാൻ ആവശ്യമായ സൈക്കോളജിക്കൽ തിയറി എന്താണ്? ഇതാണ് ഇവിടെ മഹാനവറുകൾ നമ്മോട് പറയുന്നത്. സലാമത്തി ദുന്യ, ദുന്യാവിൽ സമാധാനം കിട്ടാൻ, ദുന്യാവിൽ സ്വസ്ഥമായി ജീവിക്കാൻ, ശാന്തിയോടെ കിടന്നുറങ്ങാൻ, ഹിസാലുൻ അറബഴ, നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നാല് കാര്യങ്ങളുണ്ട്. ഒന്ന്, വഫ്രുൻ ലിജഹിൽ ഖൗമി, ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സർവ അവിവേകങ്ങളെയും മാപ്പ് ചെയ്യുക, അത് വിട്ടുകൊടുക്കുക, അത് ജനങ്ങളുടെ പ്രകൃതിയാണെന്ന് കരുതി ക്ഷമിക്കുക, പ്രതികരിക്കരുത്. ഇങ്ങോട്ട് കളവ് പറഞ്ഞാൽ അങ്ങോട്ട് കളവ് പറയുക, ഇങ്ങോട്ട് അസഭ്യം പറഞ്ഞാൽ അങ്ങോട്ട് അസഭ്യം പറയുക, ഇങ്ങോട്ട് ഏഷണി പറഞ്ഞാൽ അങ്ങോട്ട് പിണങ്ങുക, ഇത്തരത്തിലുള്ള മോശമായ പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകരുത്. അവിവേകികളായ ആൾക്കാരിൽ നിന്ന് നമുക്കിഷ്ടപ്പെടാത്ത എന്ത് സംഭവിച്ചാലും അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക. ആയിരുന്നതിൽ ജാഹിലിയിൽ നിന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞതാണ്. ഭ്രാന്തനെന്നും സാഹിറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിമിത്തങ്ങൾ നിമിത്തങ്ങളുടെ റൂട്ടിൽ സഞ്ചരിച്ചു. ഇതുപോലെ നമുക്ക് ക്രിയാത്മകമായി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. സമൂഹത്തിൽ നിന്ന് അവിവേകപരമായി ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളെയും വിട്ടുകൊടുക്കാം. ഇത് ദുന്യാവിൽ സ്വസ്ഥമായി ജീവിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട ഘടകമാണ്. മൻ ഒക്കത്തെ ജിഹല, അതോടൊപ്പം നിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അവിവേകവും മറ്റൊരാൾക്കും കൊടുക്കരുത്, നീ തടയണം. നീ ഒരാളെയും നോവിക്കരുത്, ഒരാളെയും പരിഹസിക്കരുത്. നിൻ്റെ നോട്ടവും നിൻ്റെ അംഗവിക്ഷേപങ്ങളും നിൻ്റെ ചലനങ്ങളും ഒരാൾക്കും ശല്യമാകരുത്. ഒരാളെക്കുറിച്ചും മോശമായി ചിന്തിക്കരുത്. നിൻ്റെ ഭാഗത്തു നിന്ന് മാനസികമായും വാചികമായും കർമ്മപരമായും ഒരാൾക്കും ശല്യമുണ്ടാക്കരുത്. എന്നാൽ സ്വസ്ഥമായി നിനക്ക് ഇവിടെ ജീവിക്കാം. അതോടൊപ്പം പത്തക്കൂല മീൻ സൈബിൽ അനാസി ആയിസ, ജനങ്ങളുടെ ഔദാര്യങ്ങളെ തൊട്ട് നീ കണ്ണടക്കണം. നീ അതിലേക്ക് ആശ വയ്ക്കരുത്, നീ നിരാശനാവണം. കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവരുടെ ഔദാര്യങ്ങളെ കൊണ്ട് ജീവിക്കാവൂ എന്ന ചിന്തയില്ലാതെ, അത് കിട്ടണമെന്ന വ്യാമോഹമില്ലാതെ,
ജീവിക്കുക, മറ്റൊരാളുടെ അനുഗ്രഹത്തിലേക്ക് കണ്ണ് നട്ടിരിക്കാതിരിക്കുക. വാലി സൈബി നഫ്സിക്കലിൽ അനാസി ബാദില, കൈവിൻ്റെ പരമാവധി നിൻ്റെ ഔദാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്ക ജനങ്ങൾക്ക്. അവരുടെ സേവകനായി നീ ജീവിക്കുക. പ്രയാസപ്പെടുന്നവരെയും നിരാജംബരെയും കണ്ടെത്തി അവരെ സഹായിക്കുക. അഗതികളെയും അനാഥരെയും പരിപാലിക്കുക. ഇങ്ങനെ തുടങ്ങി സാമൂഹികമായി ഇടപെട്ട് അവർക്ക് ആവശ്യമായത് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. താൻ ചെയ്യുന്ന സേവനത്തിന് അവരെന്നെ മധുഹ ചെയ്യണം, എന്നെ ബഹുമാനിക്കണം എന്ന ചിന്തയില്ലാതിരിക്കുക. എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് പടച്ചവൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുക. ഈ നാല് കാര്യങ്ങൾ നമ്മിൽ സമ്മേളിപ്പിക്കാൻ കഴിയുമോ, ദുനിയാവിൽ സമാധാനത്തോടെ ജീവിക്കാം, ശാന്തിയോടെ കിടന്നുറങ്ങാം. ഇതാണ് മനുഷ്യൻ്റെ മനസ്സിനെ സന്തുലിതാവസ്ഥയിൽ നിർത്താൻ ആവശ്യമായ തിയറി എന്ന് മഹാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലക്ക് സ്വസ്ഥമായി ജീവിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ.